എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷർട്ടിൻ്റെ കഫ് തയ്ച്ചിട്ട് അത് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കഫ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇങ്ങനെ ഒരു കാലിഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇവിടെ അധികമുള്ളത് കട്ട് ചെയ്തെടുക്കാം. കഫ് വീതി 1.25 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. നീളം വന്നിട്ട് 9.25 ഇഞ്ചുണ്ട്. ഇതിപ്പോൾ വലിയ ഷട്ടിലേക്കാണ്. ഇത് വലിയ ഷട്ടിലേക്ക് വീതി 1.5 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ വയ്ക്കാം. അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് വയ്ക്കുന്നത്. നീളം വന്നിട്ട് പിന്നെ ഷർട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒരു 9.5 ഇഞ്ച് മുതൽ 10.5 ഇഞ്ച് വരെയൊക്കെ വയ്ക്കാവുന്നതാണ്. ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ 4 സൈഡും 1/4 ഇഞ്ച് തയ്യെത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിങ്ങനെ അടിമറിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ അടിമറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷർട്ടിൻ്റെ സ്ലീവ് എടുക്കുക. അത് സ്ലീവ് പട്ടിയെല്ലാം അടിച്ചെടുത്തതാണ്. ഇത് 9.25 ആണ്. അപ്പോൾ ഇത് ഇവിടെ അളന്ന് നോക്കുക. 9.25 ഒരു 1/4 10.25 ഇഞ്ച് കഴിഞ്ഞിട്ട് എത്ര തുണിയുണ്ട് നോക്കുക. അപ്പോൾ ഇതിൽ 11.25 ഉണ്ട്. 1.5 ഇഞ്ച് അധികമുണ്ട്. ഈ 1.5 ഇഞ്ച് ഇവിടെ ഈ സ്ലീവ് പട്ടി അടിച്ച ഇവിടെ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ ആദ്യം ഇടുക. അതിനുശേഷം ഈ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വച്ചിട്ട് ഇവിടെ ഒരു തയ്യലിടുക. അതുപോലെ തന്നെ ഈ കയ്യിലും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്കിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു തയ്യലിടുക. അങ്ങനെ വെറുതെ ഒരു തയ്യലിട്ട് നിർത്തുക. അതിനുശേഷം ഇവിടെ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ 9.25 10.25 1/2 ഇഞ്ച് കൂടുതലിട്ടായിരുന്നു. ഈ 1/2 ഇഞ്ച് ഇവിടെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. ഈ നൂല് ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഫിനിഷിങ് വരില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അല്പം ഉള്ളിൽ നിന്ന് തയ്ച്ച് തുടങ്ങുക. എന്നിട്ട് ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ 1/4 ഇഞ്ച് വീതിയിലാണ് തയ്ക്കേണ്ടത്. ഇവിടെ അതേപോലെ ഈ നൂലെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇടുക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പം ബാക്കിലേക്ക് പോയിട്ട് തിരിച്ചിങ്ങനെ അടിക്കുക. ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി അടുത്ത സ്ലീവ് അടിക്കാം. ഇവിടെ അതുപോലെ ഇത് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. ഇവിടെ അതേപോലെ
അപ്പോൾ ഇതുപോലെ രണ്ട് കഫ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.